സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല കൊതിപ്പിക്കുന്ന അരോമ നിറഞ്ഞൊരു സ്ഥലമാണിത്. അജ്മാനിലെ കോട്ടക്കൽ ആയുർവേദിക് സെൻ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പതിറ്റാണ്ടുകളായിട്ട് ഇവിടെയുള്ള ഒരു സ്ഥാപനമാണ് കോട്ടക്കൽ ആയുർവേദിക് സെൻറ്റർ. ഇവിടുത്തെ ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ ജിജോ ബ്ലസിന് UAE ഗവൺമെൻറ്റിൽ നിന്നും 10 വർഷത്തെ ഗോൾഡൻ വിസ ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ കോട്ടക്കൽ ആയുർവേദിക് സെൻറ്റർ അജ്മാനിൽ വന്നിരിക്കുന്നത്. പിന്നെ ആയുർവേദം എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക അല്ലേ. പക്ഷേ ആയുർവേദം എന്നുള്ളത് ഇതിനേക്കാൾ ഉപരിയാണ്. ഇതിൽ പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇത് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഡോക്ടർ ജിജോ ബ്ലസൻ മാഡത്തെ നമുക്ക് അകത്ത് പോയൊന്ന് കാണാം. കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. 10 കൊല്ലമായിട്ട് അജ്മാൻ കോട്ടക്കിൽ ഉള്ളതാണ്. ഇപ്പോൾ 10 കൊല്ലത്തെ ഗോൾഡൻ വിസ കൂടെ ലഭിച്ചിരിക്കുകയാണ് ഡോക്ടറിന്. ഇത് ഡോക്ടർ ജിജോയിലൂടെ ആയുർവേദത്തിന് തന്നെ കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. ചെറിയ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതായത് ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വരുന്നത് ഏത് തരത്തിലുള്ള ഏതൊക്കെ പ്രശ്നങ്ങളായിട്ടുള്ള പേഷ്യൻസ് ആണ് കൂടുതൽ വരുന്നത്? അതെ, ഇപ്പം ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ UAE-യിലുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ OPD-യിലിരിക്കുമ്പം ഏറ്റവും കൂടുതൽ കേസസ് നടുവേദന, കഴുത്തുവേദന എന്നുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ഇപ്പം മാംസപേശികൾക്ക് ബുദ്ധിമുട്ട്, അതായത് അവിടെ മുതൽ ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ് വരെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് പേഷ്യൻസ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരിപ്പ്, അതായത് അധികം നേരമുള്ള ഇരിപ്പ്, പോസ്ചർ കറക്റ്റ് ചെയ്യാതെ വർക്കഹോളിക് ആകുമ്പം, കുറച്ച് വർക്കിൽ ഇൻവോൾവ് ആകുമ്പം കൂനിയുള്ള ഇരിപ്പ്, അല്ലെങ്കിൽ എർഗണോമിക് അല്ലാത്ത ചെയർസ്, സപ്പോർട്ടീവ് അല്ലാത്ത ചെയർ ഉപയോഗിക്കുക, പിന്നെ അമിതവണ്ണം, ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ഒരുപാട് നമ്മൾ അനങ്ങാതിരിക്കുക, അപ്പം മസ്കുലർ മൂവ്മെൻസിനും ബുദ്ധിമുട്ടുകളൊക്കെ വരിക, പിന്നെ അതുകൂടാതെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഇപ്പോൾ വളരെ കോമൺ ആണ്. പ്രത്യേകിച്ചും സൺ എക്സ്പോഷർ ഇല്ല, പ്രകൃതിക്കുള്ള എക്സ്പോഷർ നമുക്ക് വളരെ ഇപ്പോൾ കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മുറിക്കുള്ളിലുള്ള ഇരിപ്പാണ്. അപ്പം നേച്ചറിന് ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ പല പല കാരണങ്ങളാണ് ഇതിനുള്ള നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ഇതിനായിട്ടുള്ള ചികിത്സകൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ ആ ഒരു ചികിത്സാ രീതികൾ ഈ ഒരു ബുദ്ധിമുട്ടുകൾക്ക് വളരെ ഫലപ്രദമായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അകമയുള്ള മരുന്നുകൾ, അതായത് മാംസപേശികളുടെ വലുവ് മാറാനായിട്ട്, നീർക്കെട്ടുകൾ മാറാനായിട്ട്, നടുവിൻ്റെ സ്ട്രക്ചേഴ്സിൻ്റെ സ്ട്രെങ്ത് ഓറിയൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഇൻറ്റേർണൽ മെഡിസിനും പുറമേയുള്ള ചികിത്സകളായിട്ടുള്ള തൈല ധാര, അതായത് കടിവസ്തി, അഭ്യംഗം, അങ്ങനെയുള്ള ചികിത്സകൾ. അതും എല്ലാ കണ്ടീഷനിലും ഒരേ ചികിത്സകളല്ല കൊടുക്കുന്നത്. കണ്ടീഷൻ എന്താണോ ആദ്യം ഡോക്ടർ അസസ് ചെയ്തിട്ട് ആ ബുദ്ധിമുട്ടിനനുസരിച്ച്, ചിലപ്പോൾ നീർക്കെട്ടുകളുണ്ടാവും, ചിലപ്പം ജനറലൈസ്ഡ് ആയിട്ടുള്ള ഡീപ്പർ പെയിൻസ് ആയിരിക്കും, അപ്പോൾ അതിനനുസരിച്ചുള്ള ചികിത്സാ രീതികളാണ് നമ്മൾ കോട്ടക്കിൽ നൽകി വരുന്നത്. അതെ, തികച്ചും പ്രകൃതി ചികിത്സ, അതായത് ഹെർബൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ആണ് നമ്മൾ. അതെ, പെയിൻ കില്ലിംഗ് എന്നുള്ളൊരു ഉദ്ദേശമല്ല ആയുർവേദത്തിൽ ഉള്ളത്. അതായത് വേദന മാറണം, പക്ഷേ അതെങ്ങനെ, പെയിൻ കില്ലർ കഴിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് വേദന മാത്രം അടങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. അസുഖം മാറ്റി തന്നെ ഡീപ്പറായിട്ടുള്ള സ്ട്രക്ചേഴ്സിൻ്റെ എന്തൊക്കെയാണോ ബുദ്ധിമുട്ട്, അതിനെയെല്ലാം അസസ് ചെയ്ത് മാത്രമാണ് ചികിത്സ നമ്മൾ നൽകി വരുന്നത്. പിന്നെ വരാതെ നോക്കുക. അപ്പം ആദ്യം ചികിത്സിച്ച് കഴിയുമ്പോൾ വേദന മാറും, പക്ഷേ പലരും അതേ ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെയാണ് പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ചികിത്സ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ലൈഫ് സ്റ്റൈൽ അഡ്വൈസസ്, ചില ഫിസിയോതെറാപ്പി എക്സസൈസസ്, ഇതെല്ലാം കൂടെ സജസ്റ്റ് ചെയ്യുമ്പോഴേ ആ അസുഖം പൂർണ്ണമായി മാറുകയുള്ളൂ. പിന്നെ ചിലപ്പം വർഷാവർഷങ്ങൾ ചികിത്സിക്കേണ്ടതുണ്ടാവും നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച്. അപ്പൊ ശരിക്കത്തിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് ആയുർവേദത്തിൻ്റെതെന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്. ഓഫ് കോഴ്സ് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചില കണ്ടീഷനിൽ, അതായത് സ്ട്രെസ് ഉൾപ്പെടെയുള്ള കണ്ടീഷൻ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടാവും. UAE ജീവിതത്തിനോട് സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഡോക്ടർ എടുത്ത് പറഞ്ഞത്. അതെ അതെ അതെ, ഈ സ്ട്രെസ് കഴുത്തുവേദന കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കുറേ ഏറെ പേർക്ക് സ്ട്രെസ് കൂടുമ്പം ഷോൾഡർ മസിൽസിന് ടൈറ്റ്നെസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ആ സ്ട്രെസ് അസസ്മെൻറ്റും കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് പല കണ്ടീഷനിലും. അപ്പം ആ ഒരു കണ്ടീഷനും കൂടെ അഡ്രസ്സ് ചെയ്താലേ ചിലപ്പം അതിന് കംപ്ലീറ്റ് മാറ്റം വരുള്ളൂ. ഇപ്പം സ്ട്രെസ്സിനായിട്ട് തന്നെ ഒന്ന് ഒരു എന്താ പറയുക, സപ്രസൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിമുലേറ്ററി ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നമുക്ക് ശിരോധാര പോലെയുള്ള ചികിത്സകളുണ്ട്. ഇപ്പം ഈ ശിരോധാര പോലെയുള്ള ചികിത്സകളിൽ നമ്മൾ പേഷ്യൻറ്റിനെ മാക്സിമം റിലാക്സ് ചെയ്യാൻ വേണ്ടി, ആ ഒരു എന്താ പറയുക, ഈ സ്ട്രെസ് അങ്ങേയറ്റം ഹൈ ആകുമ്പോൾ ഫിസിക്കൽ കണ്ടീഷൻ കൂടാതെ തന്നെ മെമ്മറി ലോസ്, കോൺസെൻട്രേഷൻ പ്രശ്നങ്ങൾ ഇതൊക്കെ വരാറുണ്ട്. അപ്പം ഇതിനെല്ലാം അഡ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ചികിത്സ പോകുന്നത്. പ്രയോജനകരമായ, അതെ, ആ ഒരു വാക്ക് ഇവിടെ പ്രാധാന്യമാണ്. ആ ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് നമുക്ക് ആയുർവേദത്തിൽ
കൂടുതലായിട്ട് നമ്മൾ നൽകി വരുന്നത്. താങ്ക് യു ഡോക്ടർ. ഇതല്ലാതെ പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഉള്ളൊരു ചാലഞ്ചാണല്ലോ ഒരു ഇമ്മ്യൂണിറ്റി പ്രശ്നം. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേകമായ ക്രിയകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഓഫ്കോഴ്സ്. ഇപ്പം ഞാൻ സംസാരിച്ചതുപോലെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസത്തെ അല്ലെ രണ്ട് ദിവസത്തെ ചിട്ടകൾ കൊണ്ട് നമുക്ക് നേടേണ്ടതല്ല. ആയുർവേദ കൺസെപ്റ്റ് അനുസരിച്ച് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് രോഗപ്രതിരോധം അല്ലെങ്കിൽ വ്യാധിക്ഷമത്വം എന്നാണ് സ്പെസിഫിക്കലി ആ ഒരു ടേം ആയുർവേദത്തിൽ മെൻഷൻ ചെയ്യുന്നത്. ഒരു വ്യാധിയെ തടുക്കാനുള്ള ബോഡിയുടെ കഴിവ് അതാണ്. അതൊരു പ്രതിരോധം എന്നത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞിന് അമ്മയിൽ നിന്ന് കിട്ടുന്ന പ്രകൃതി അല്ലെങ്കിൽ ആ ഒരു പ്രകൃതിയായുള്ള ഇമ്മ്യൂണിറ്റി മുതൽ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി എന്നുള്ള പാട്ട് തുടങ്ങേണ്ടത് ഗർഭാവസ്ഥയിൽ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആയുർവേദത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പം നമ്മൾ പൊതുവെ പ്രഗ്നൻസിക്ക് മുമ്പായിട്ട് പ്രീ നേറ്റൽ അഡ്വൈസസ് കൗൺസിലിംഗ് നമ്മൾ കൊടുക്കാറുണ്ട്. പലരും പ്രഗ്നൻസിക്ക് മുമ്പായി തന്നെ നമ്മൾ കുറേ അഡ്വൈസസ് കൊടുത്തിട്ടായിരിക്കും ചികിത്സയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഒരു പ്രഗ്നൻ്റ് ആവാൻ പോകുന്ന ആൾക്ക് ഭക്ഷണ രീതികൾ ഏതൊക്കെ രീതിയിൽ വേണം, എക്സസൈസുകൾ ഏതൊരു രീതിയിൽ പോകണം, അങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മുടെ ജീവിത ശൈലികളും മാത്രമാണ് നമ്മുടെ ഗമേറ്റിൻ്റെ ആ ഒരു ഹെൽത്തി ഗ്രോത്തിനെ നടത്തുന്നത്. അപ്പോൾ അവിടം തൊട്ടാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കെയർ തുടങ്ങേണ്ടത്. പിന്നെ അതിനുശേഷം ഗർഭാവസ്ഥയിൽ എന്തൊക്കെ കെയർ ചെയ്യണം, ഇപ്പം മരുന്നുകൾ വാരി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതല്ല ചികിത്സ. ഏറ്റവും നല്ലത് ആയുർവേദത്തിൻ്റെ ആദ്യത്തെ കൺസെപ്റ്റ് തന്നെ സ്വാസ്ഥ്യ സംരക്ഷണം, അതായത് ഒരു അസുഖം വരുന്ന ചികിത്സിക്കുന്നതിനെക്കാട്ടിലും അസുഖം വരാതെ നോക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആയുർവേദത്തിൽ. അപ്പം ഇപ്പോൾ പ്രസവാനന്തര ശുശ്രൂഷ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുമ്പം അതും കൂടെ അങ്ങ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഇമ്മ്യൂണിറ്റി പാർട്ട് ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പം കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ശക്തി, അതായത് സ്കിന്നിൻ്റെ നേച്ചർ, മെറ്റബോളിസം, ഇതെല്ലാം കറക്റ്റ് ചെയ്യാനത്തക്ക രീതിയിൽ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കുക, അതായത് പ്രസവാനന്തര ശുശ്രൂഷ എന്നുള്ള രീതിയിൽ അകമയുള്ള മരുന്ന്, പുറമേയുള്ള ചികിത്സകളെല്ലാം നമ്മൾ നൽകി വരുന്നുണ്ട്. ഇപ്പം ഹോം സർവീസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതല്ല പിക്ക് ആൻഡ് ഡ്രോപ്പ് സേഫ് ആൻഡ് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി ഉണ്ട്. ഇവിടെയും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആ ഒരു രീതിയിൽ കൊടുക്കുന്നുണ്ട്. ചിലപ്പം 10 ദിവസം, അത് ബോഡിയുടെ കണ്ടീഷൻ അനുസരിച്ച്. എന്താണോ ബുദ്ധിമുട്ട്, ഇപ്പോൾ എല്ലാവർക്കും ജനറലൈസ്ഡ് ഒരു ആഫ്റ്റർ ഡെലിവറി കെയർ എന്നുള്ളതല്ല, സ്പെസിഫിക്കായിട്ട് അന്നേരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, അതായത് ചിലർക്ക് നടുവേദനയൊക്കെ വളരെ കോമൺ ആണ്, ആ ഒരു സമയത്ത് അതിനെ അഡ്രസ്സ് ചെയ്ത് ഇമ്മ്യൂണിറ്റിയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ജനറലൈസ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷന് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിനായിട്ട്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് അല്ല മോഡുലേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് മാക്സിമം ഇമ്മ്യൂൺ പവറിനെ കൂട്ടാൻ വേണ്ടി ഉള്ള ചര്യകൾ, ആദ്യം ജീവിതശൈലി വ്യതിയാനങ്ങളാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ദിവസേനയുള്ള വ്യായാമം, ഭക്ഷണ രീതിയിലുള്ള ക്രമീകരണം, സമയത്തുള്ള ഭക്ഷണം, ഉറക്കം. ഉറക്കം എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് ഇമ്മ്യൂണിറ്റിക്ക്. അപ്പം ആ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി, ചിലർ 2 മണിക്കൂർ ഉറങ്ങുന്നുണ്ടാവും, ക്വാളിറ്റി നല്ലതായിരിക്കും. ചിലർ 6 മണിക്കൂർ ഉറങ്ങിയാലും രാവിലെയുള്ള ക്വാളിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ, അത് സ്ലീപ്പിൻ്റെ കാര്യത്തിലും ആകാം. അപ്പോൾ ഇതെല്ലാം കൂടെ അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി കെയർ ചെയ്യുന്നത്. അതോ ഇത് ശ്രദ്ധിക്കണം, ഒരു ദിവസം 2 ദിവസത്തെ പ്രൊസീജിയറല്ല. ഇപ്പം കൊറോണയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, പക്ഷേ ഇത് കഴിഞ്ഞ് മറ്റസുഖങ്ങളും വരാം. അപ്പം പ്രതിരോധശക്തി അല്ലെങ്കിൽ വ്യാധിക്ഷമത്വം എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ആയുർവേദം എന്ന് പറയുമ്പോൾ നമുക്ക് ഒടിവ്, ചതവ് അല്ലെങ്കിൽ ധാര അങ്ങനെയൊക്കെയുള്ള ചികിത്സാ രീതികളാണല്ലോ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. ഇതല്ലാതെ മറ്റെന്തൊക്കെ രീതികളാണ് ആയുർവേദത്തിൽ നൽകുന്ന ചികിത്സകൾ? അതെ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ രോഗപ്രതിരോധമാണ് ആയുർവേദത്തിൽ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. പിന്നെ രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റാനുള്ള ചികിത്സകളും, അതുതന്നെ ശരീരത്തിനും മനസ്സിനുമുള്ള ചികിത്സകൾ കൊടുത്തു വരുന്നുണ്ട്. അതായത് പല ജീവിതശൈലി രോഗങ്ങളും, ഷുഗർ, കൊളസ്ട്രോൾ, BP, ഹൈപ്പർ യുറീസീമിയ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടുവേദന, കഴുത്ത് വേദന, സന്ധി വേദനകൾ, പിന്നെ അതുകൂടാതെ പൊണ്ണത്തടി, ഒബേസിറ്റി, വളരെ അധികം ആൾക്കാർ നേരിടേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ, അതായത് അസ്ഥികൾക്കുള്ള തേയ്മാനം, മുട്ടിൻ്റെ തേയ്മാനങ്ങൾ, ഉപ്പൂറ്റി വേദന, അങ്ങനെയുള്ള രോഗങ്ങൾ. പിന്നെ ത്വക്ക് രോഗങ്ങൾ, സൊറിയാസിസ്, എക്സീമ, പല കുഞ്ഞുങ്ങൾക്കും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് എക്സീമിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ നാളുകളായി ചികിത്സയ്ക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതായത് ശ്വാസമുട്ട്, അലർജിക് റൈനൈറ്റിസ്, സൈനസൈറ്റിസ്, മൈഗ്രെയിൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, തലവേദന, വിട്ടുമാറാത്ത തലവേദന, പ്രത്യേകിച്ച് സ്ട്രെസ്സുള്ള ഒരുപാട് ആൾക്കാരിലും മൈഗ്രെയിൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ തുടരെ തുടരെയായി വരുന്നുണ്ട്. വേദന സംഹാരികൾക്ക് അടിമകളായി കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അതിന് നമുക്ക് ആയുർവേദത്തിൽ ശാശ്വതമായ പരിഹാരങ്ങൾ കൊടുക്കാം, ജീവിതശൈലി വ്യതിയാനങ്ങളും കിട്ടിയിട്ടായിട്ടുള്ള ചികിത്സകളും വഴി.
അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള വേറെ ബുദ്ധിമുട്ടുകൾ, അതായത് കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ് ട്രബിൾ, വയറ് സംബന്ധമായിട്ടുള്ള അൾസറേഷൻ, ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതിനെല്ലാം തന്നെ ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. ചിലത് മരുന്ന് കൊണ്ട് മാറും, ചിലത് പുറമേയുള്ള ചികിത്സ കൊണ്ട് മാറും, ചിലത് ജീവിതശൈലിയും കൂടെ മാറ്റിയാലേ മാറുകയുള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ ചിട്ടയായിട്ട് നമുക്ക് ചികിത്സിക്കാവുന്നതേ ഉള്ളൂ ആയുർവേദം വഴി ഈ അസുഖങ്ങളെയെല്ലാം. അതേപോലെ തന്നെ ന്യൂറോളജിക്കൽ ബുദ്ധിമുട്ടുകളായ സ്ട്രോക്ക്, അതായത് പാരാലിസിസ്, പക്ഷാഘാതം മുതലായ രോഗങ്ങൾ, അതേപോലെ മുടികൊഴിച്ചിൽ, ഡാൻഡ്രഫ്, സ്ത്രീകളുടെ ഹോർമോണൽ വേരിയേഷൻ, അതായത് ഇൻഫെർട്ടിലിറ്റി മുതൽ പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ മെനോപോസലായിട്ട് ആർത്തവ വിരാമത്തിന് ശേഷമുണ്ടാകുന്ന അനേകം ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ചികിത്സ ഫലപ്രദമായി, വളരെ ഫലപ്രദമായി കൊടുക്കാവുന്നതേ ഉള്ളൂ ആയുർവേദം വഴി. അതേപോലെ തന്നെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സിനായിട്ട് ഇൻഷുറൻസ് കവറേജ്, ദുബൈ നിഷേധ എല്ലാ ഇൻഷുറൻസിനും മാൻഡേറ്ററി കവറേജ് ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് അനേകം രോഗികൾക്ക് അത് ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എക്കണോമിക്കൽ ക്രൈസിസിലൂടെ പോകുന്ന ഒരുപാട് പേർക്ക് ആയുർവേദ ചികിത്സകൾ എടുക്കാനായിട്ടൊരു ഡോർ ഓപ്പണിംഗ് ആണ് ഇതുവഴി പബ്ലിക്കിനായിട്ട് ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡോക്ടർ നമുക്ക് നല്ല വിശദമായിട്ടും നല്ല വ്യക്തമായിട്ടും പറഞ്ഞു തന്നിരിക്കുകയാണ്. ഡോക്ടർ ജിജോയെ പോലെ തന്നെ ഒരുപാട് മറ്റ് ആയുർവേദിക് ഡോക്ടേഴ്സും ഇവിടെ കോട്ടയ്ക്കലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിലോ ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിലോ അപ്പോയിൻമെൻറ്റ് വേണമെങ്കിലോ ഒക്കെ കോൺടാക്ട് ചെയ്യാവുന്ന നമ്പർ ഞാൻ തരാം, 052-6474-941, 052-6474-941. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സന്തോഷാവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നതിന് താങ്ക് യു വെരി മച്ച്. ഇനിയും നമ്മൾ കാണുന്നതായിരിക്കും, കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. ഡോക്ടറായിട്ട് സംസാരിച്ച കൂടുതൽ കാര്യങ്ങളൊക്കെ അന്നേരം അറിയാം.